തടയാൻ ഇപ്പോൾ ഭൂരിപക്ഷം ആളുകളും വീട്ടിലിരുന്ന് ജോലി ചെയ്യുകയാണ്. വർക്ക് ഫ്രം ഹോം എന്ന് കേട്ടപ്പോൾ തന്നെ ആദ്യമൊന്ന് സന്തോഷിച്ചെങ്കിലും പ്രതീക്ഷിച്ച പോലെ അത്ര എളുപ്പമല്ല പലർക്കും വീട്ടിലിരുന്നുള്ള ജോലി. ഇതിനോടകം തന്നെ പലർക്കും കഴുത്തുവേദനയും നടുവേദനയും അനുഭവപ്പെടുന്നുണ്ടാകും. നടുവേദനയോ കഴുത്തുവേദനയോ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം വീട്ടിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ ദിവസത്തിൽ കുറച്ച് തവണയെങ്കിലും സ്ട്രെച്ചിങ് വ്യായാമം ചെയ്യുക എന്നതാണ്. കൊറോണ വൈറസ് വ്യാപിക്കുന്നതിൻ്റെ ഫലമായി സർക്കാർ പുറപ്പെടുവിച്ച സ്വയം ഒറ്റപ്പെടൽ അഥവാ ഐസൊലേഷൻ ശുപാർശകൾ മൂലം ചില ആളുകൾ സ്വയം തയ്യാറായി വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. മറ്റു ചിലർ നിർബന്ധമായും അത് ചെയ്യേണ്ടതായും വരുന്നു. കാരണം എന്തുമാകട്ടെ, വീട്ടിലിരുന്നുള്ള ജോലി ചെയ്യുന്നത് നിങ്ങളുടെ അംഗവിന്യാസത്തിന് വളരെ മോശമായിരിക്കും. പ്രത്യേകിച്ചും നിങ്ങളുടെ വീട്ടിൽ ഒരു ഹോം ഓഫീസ് സജ്ജീകരണങ്ങളില്ലെങ്കിൽ നടുവേദനയോ കഴുത്തുവേദനയോ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം വീട്ടിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ ദിവസത്തിൽ കുറച്ച് തവണയെങ്കിലും സ്ട്രെച്ചിങ് വ്യായാമം ചെയ്യുക എന്നതാണ്. സ്ട്രെച്ചിങ് മാത്രമല്ല, പൊതുവായി നല്ല വ്യായാമം ചെയ്യുക. നിങ്ങളുടെ ദിനചര്യയിൽ ചില അധിക വ്യായാമങ്ങൾ അവതരിപ്പിക്കുന്നതിനും നിങ്ങളുടെ ശരീരത്തിൻ്റെ വഴക്കം മെച്ചപ്പെടുത്തുന്നതിനും വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നത് നല്ലൊരു അവസരമായി നമുക്ക് ഉപയോഗപ്പെടുത്താം. കാലും കൈയും നടുവുമൊക്കെ വലിച്ചു നീട്ടുന്ന ഈ സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ ചെയ്യുന്നതിനായി നിങ്ങൾക്ക് കൂടുതൽ ഉപകരണങ്ങൾ ഒന്നും ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്കൊരു യോഗ പായോ, ഒരു റെസിസ്റ്റൻറ്റ് ബാൻഡ്, ഒരു ഫോം റോളർ എന്നിവ ആവശ്യമായി വന്നേക്കാം. നിങ്ങളുടെ ശരീരത്തിൻ്റെ കാമ്പ് ശക്തിപ്പെടുത്തുന്നതിന് പ്ലാങ്ക് ചെയ്യുന്നതിന് ശേഷം ഒരു ആം റോളർ ഉപയോഗിക്കാനും ഞങ്ങൾ ശുപാർശ ചെയ്യുന്നു. മറ്റു ചില ഉപകരണങ്ങളെപ്പോലെ നിങ്ങളുടെ കാമ്പിന് ശക്തിപ്പെടുത്താൻ ഈ ലളിതമായ ഉപകരണങ്ങൾ സഹായിക്കും. ശരീരഭാഗങ്ങൾ വലിച്ചു നീട്ടുന്ന സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ ഗംഭീരവും കൂടാതെ ന്യായമായും സുരക്ഷിതവുമാണ്. ഇതിനായി നിങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിലുള്ള ഭാരം ഉയർത്തുകയോ മണിക്കൂറുകളോളം കഠിനമായ വ്യായാമങ്ങൾ ചെയ്യുകയോ വേണ്ടതില്ല. എന്നിരുന്നാലും നിങ്ങളുടെ പരിധികൾ അറിയുന്നതും ഒരു തരത്തിലുള്ള വ്യായാമവും അമിതമാകാതിരിക്കുന്നതും നല്ലതാണ്. ഇതിൽ ഈ സ്ട്രെച്ചിങ് വ്യായാമം ഉൾപ്പെടുന്നു. നിങ്ങൾ കാലും കൈയും നടുവുമൊക്കെ വലിച്ചു നീട്ടുന്ന ഈ സ്ട്രെച്ചിങ് വ്യായാമം ചെയ്യുമ്പോൾ നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന ശരീരഭാഗത്ത് സാവധാനം സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ഒപ്പം സൗമ്യമായി വലിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിർത്താം. ശരീരം സ്ട്രെച്ച് ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിന് മുന്നിൽ നിന്ന് മണിക്കൂറിൽ ഒരു തവണയെങ്കിലും എഴുന്നേറ്റൊന്ന് നടക്കാം. നിങ്ങളുടെ നട്ടല് നേരെ നിവർത്തി വെച്ച് ഇരിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നത്ര ശ്രമിക്കുക. ഒരു കസേരയ്ക്ക് വിപരീതമായി ഒരു വ്യായാമ പന്തിൽ ഇരിക്കുന്നത് കൂടുതൽ പേശികൾ ഉപയോഗിക്കുന്നതിനും കഠിനമായ ഒരു ശരീരഭാവം നിലനിർത്തുന്നതിനും നിങ്ങളെ പരമാവധി സഹായിക്കും. വീട്ടിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന സ്ട്രെച്ചിങ് വ്യായാമങ്ങളാണ് നെക്ക് റോൾ. ദിവസം മുഴുവൻ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കുന്നത്, പ്രത്യേകിച്ച് അത് ശരിയായ രീതിയിലല്ല നിങ്ങളുടെ ഇരിപ്പെങ്കിൽ കഴുത്തിൽ അക്ഷരാർത്ഥത്തിൽ നല്ല വേദന ഉണ്ടാകും. കഴുത്തിന് മാത്രമല്ല തലവേദന പോലുള്ള മറ്റ് ദീർഘകാല പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകാം. നിങ്ങളുടെ കഴുത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥാനത്താണ് കമ്പ്യൂട്ടർ സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതിന് പുറമെ നിങ്ങൾ ആ കഴുത്ത് എല്ലായിടത്തേക്കും ചലിപ്പിക്കുകയും അത് വഴക്കമുള്ളതാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. നെക്ക് റോൾ വളരെ എളുപ്പമാണ് ചെയ്യാൻ. നിങ്ങളുടെ തല നിങ്ങൾക്ക് കഴിയുന്നത്ര മുന്നോട്ട് ചായ്ക്കുക, ശേഷം തലയും കഴുത്തും ചുറ്റിക്കുക. നിങ്ങളുടെ തലയുടെ അഗ്രം ആരംഭ സ്ഥാനത്തേക്ക് മടങ്ങുന്നതിന് മുൻപായി ഒരു പൂർണ്ണ വൃത്താകൃതിയിൽ ചുറ്റിക്കാം. ഓരോ തവണയും 3 അല്ലെങ്കിൽ 5 തവണ തലയും കഴുത്തും കൊണ്ട് ഇങ്ങനെ വട്ടത്തിൽ ചുറ്റിക്കാം. അതുപോലെ തന്നെ മറ്റൊരു വ്യായാമ മുറയാണ് ബാക്ക്വേർഡ് അല്ലെങ്കിൽ ഫോർവേഡ് ഷോൾഡർ റോളുകൾ. അതായത് കൂടുതൽ താഴേക്ക് നീങ്ങുമ്പോൾ ഇനി തോളിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഇരിക്കുന്ന രീതിയെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുകയും നെഞ്ച്, തോളുകൾ എന്നീ ഭാഗങ്ങൾ വിടർത്തുകയും ചെയ്യുന്നത് അരയ്ക്ക് മേൽപോട്ടുള്ള നടുവേദനയെ വേഗത്തിൽ സുഖപ്പെടുത്താൻ സഹായിക്കും. തോൾ വട്ടത്തിൽ കറക്കുന്നത് അതിശയകരമായ ഒരു സ്ട്രെച്ചിങ് വ്യായാമമാണ്. കാരണം കീബോർഡിൽ നിന്ന് നിങ്ങളുടെ കൈകൾ പോലും ഉയർത്താതെ അവ ചെയ്യാൻ കഴിയും. തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുന്നത് നല്ലൊരു വ്യായാമ മുറയാണ്. എന്നാൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ കൂനിക്കൂടുവാൻ തുടങ്ങിയതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തോളുകൾ പിന്നോട്ടേക്ക് കറക്കുവാനും വിടർത്തി പിടിക്കുവാനും മടിക്കേണ്ടതില്ല. ആദ്യം നിങ്ങളുടെ തോളുകൾ നിങ്ങൾക്ക് കഴിയുന്നത്ര ഉയരത്തിൽ ഉയർത്തുക. തുടർന്ന് നിങ്ങളുടെ തോളുകൾ സാവധാനം പുറകിലേക്കും മുമ്പിലേക്കുമായി ഘടികാര ദിശയിൽ കറക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് 3 അല്ലെങ്കിൽ 5 കറക്കം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ദിശ മാറ്റി തോളുകൾ വീണ്ടും കറക്കുക. ഇങ്ങനെ 3 അല്ലെങ്കിൽ 5 തവണ ഘടികാര ദിശയുടെ നേർവിപരീത ദിശയിൽ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു വ്യായാമ മുറയാണ് ചെസ്റ്റ് ഓപ്പണർ.
കൂനിക്കൂടുന്നതിൻ്റെ പ്രശ്നം ലഘൂകരിക്കാൻ സഹായിക്കുന്നതിനായി അരയ്ക്ക് മേൽപോട്ടുള്ള നടുവും തോൾഭാഗവും ഉപയോഗിച്ചുള്ള വ്യായാമ രീതിയാണിത്. ചെസ്റ്റ് ഓപ്പണർ വ്യായാമം ചെയ്യുന്നത് തോളിൽ വഴക്കം വർദ്ധിപ്പിക്കും. ഈ വ്യായാമം ചെയ്യുന്നതിനായി നിങ്ങളുടെ നടുവിൻ്റെ താഴത്തെ ഭാഗത്തേക്ക് നിങ്ങളുടെ കൈകൾ ചേർത്ത് വയ്ക്കുക. അത് നിങ്ങളുടെ നെഞ്ചും തോളും വിടർത്തും. നിങ്ങളുടെ കൈമുട്ടുകൾ വളയ്ക്കാതെ നിങ്ങളുടെ കൈകൾ നിങ്ങൾക്ക് കഴിയുന്നത്ര ഉയരത്തിൽ ഉയർത്താൻ ശ്രമിക്കുക. നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാലുകൾ തോളുകൾക്ക് സമമായ അകലത്തിൽ നിർത്തി കൈകൾ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ അരക്കെട്ട് മുന്നോട്ട് വയ്ക്കുക. അത് നിങ്ങളുടെ നടുവിൻ്റെ താഴ്ഭാഗത്ത് സ്ട്രെച്ചിങ് ഫലപ്രദമായി നൽകുന്നു. അതേപോലെ തന്നെ മറ്റൊരു വ്യായാമ മുറയാണ് സ്പൈൻ ട്വിസ്റ്റ്. അതായത് നട്ടെല്ലിൻ്റെ ചലനക്ഷമത പൊതുവെ അവഗണിക്കപ്പെടുന്നു. ഇത് ഒരു സങ്കടകരമായ ഒരു കാര്യമാണ്. കാരണം ഒരു ചലനക്ഷമതയുള്ള നട്ടെല്ല് എന്നത് ശരീരത്തിൻ്റെ പൊതുവായ സൗഖ്യത്തിന് ഏറെ പ്രധാനമായ കാര്യമാണ്. നമ്മുടെ നട്ടെല്ല് നിർമ്മിച്ചിരിക്കുന്നത് വ്യക്തിഗത കശേരുക്കൾ ചേർത്താണ്, അല്ലാതെ ദൃഢമായ ഒരു കഴുക്കോലല്ല എന്നത് എല്ലായ്പ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒന്നാണ്. നിങ്ങളൊരു കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തോളുകൾ ഒരു ഭാഗത്തേക്ക് തിരിച്ച് കസേരയുടെ മുകൾ ഭാഗം കൈകൊണ്ട് പിടിച്ച് ഇടുപ്പനക്കാതെ നിങ്ങളുടെ തോളുകൾ നിങ്ങളുടെ പുറകിലേക്ക് കഴിയുന്നത്ര വലിച്ചു പിടിക്കുക. ഈ സ്ഥാനം 5 സെക്കൻഡ് നേരം പിടിച്ചു വെച്ച് ആരംഭ സ്ഥാനത്തേക്ക് മടങ്ങുക. ശേഷം നേരെ എതിർദിശയിൽ ഇത് ചെയ്യുന്നത് ആവർത്തിക്കുക. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഒരു വ്യായാമ പന്തിലിരിക്കുകയാണെങ്കിൽ കൈമുട്ട് വളച്ച് കൈകൾ മുന്നോട്ടേക്ക് ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു ഭാഗത്തേക്ക് തിരിയുക. നിങ്ങളുടെ ഒരു കൈ കൊണ്ട് മറുഭാഗത്തെ തോൾ വലിക്കുക. അടുത്ത വ്യായാമ മുറയാണ് ഹാംസ്ട്രിംഗ് സ്ട്രെച്ച്. ഇറുകിയ ഹാംസ്ട്രിങ്ങുകൾ അഥവാ പിന്തുടഞ്ഞരമ്പുകളാണ് അംഗവിന്യാസ പ്രശ്നങ്ങളുടെയും അസ്വസ്ഥതകളുടെയും പ്രധാന ഉറവിടം. അതുകൊണ്ട് തന്നെ പലർക്കും തങ്ങളുടെ കാൽവിരലുകളിൽ സ്പർശിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഒരാളുടെ മെയ്വഴക്കങ്ങൾ പരിശോധിക്കുമ്പോൾ ആദ്യം പരീക്ഷിക്കുന്നത് കാൽവിരലുകളിൽ കുനിഞ്ഞു നിന്ന് സ്പർശിക്കുവാൻ കഴിയാൻ പറ്റുമോ, കഴിയുന്നുണ്ടോ എന്നതാണ്. ഹാംസ്ട്രിങ്ങുകൾ പ്രവർത്തിക്കുവാനും അയവ് വരുത്തുവാനും സമയമെടുക്കും. എന്നാൽ അവയ്ക്ക് അയവ് വരികയാണെങ്കിൽ അതിന് ഫലപ്രദമായി, അതായത് പ്രതിഫലമായി, നിങ്ങൾക്ക് മികച്ച ഉറക്കവും മികച്ച അംഗവിന്യാസവും നടുവേദനയിലുള്ള കുറവും അനുഭവപ്പെടും. നിങ്ങളുടെ പിന്തുടഞ്ഞരമ്പുകൾ വലിച്ചു നീട്ടുന്നതിനായി ഏറ്റവും നല്ല മാർഗം ഒരു യോഗ പായ് കിടക്കുക എന്നതാണ്. കാലുകളിൽ ഒന്ന് ഉയർത്തി നീട്ടി വയ്ക്കുക. നിങ്ങളുടെ പാദങ്ങൾക്ക് ചുറ്റും ഒരു റെസിസ്റ്റൻ്റ് ബാൻഡ് കെട്ടുക. ബാൻഡിൻ്റെ രണ്ടറ്റത്തുള്ള നിങ്ങളുടെ കൈകളിൽ പിടിക്കുക. ആദ്യ ശ്വാസം നന്നായി എടുക്കുക. കാലുകൾ സൗമ്യമായ പുൾ പൊസിഷനിൽ പൊക്കി പിടിക്കുക. തുടർന്ന് നിങ്ങളുടെ ശ്വാസം എടുക്കുക. ഹാംസ്ട്രിങ് നീട്ടാൻ ബാൻഡുകൾ കുറച്ചുകൂടി വലിക്കുക. നിങ്ങൾക്ക് സ്വസ്ഥമായി ചെയ്യുവാൻ കഴിയുന്നത്ര മാത്രമേ കാലുകൾ വലിക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ ഇടുപ്പ് തറയിൽ ഉറപ്പിക്കുക. നിങ്ങൾ വലിച്ചു നീട്ടുമ്പോൾ കാൽ മാത്രം നീക്കുക. നിങ്ങൾ ഒരു കാലിൽ 2 അല്ലെങ്കിൽ 3 തവണ വലിച്ചു കഴിഞ്ഞാൽ മറ്റേ കാലിൽ ഇത് ചെയ്യുന്നത് ആവർത്തിക്കുക. വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന നമ്മൾ ഇത്തരത്തിലുള്ള സ്ട്രെച്ചും വ്യായാമം കൂടി ശ്രദ്ധിക്കാം. ആരോഗ്യം, അത് എല്ലാവർക്കും ആവശ്യമാണ്. കൊറോണയെ നേരിടാൻ കരുതലോടുകൂടി നിൽക്കുന്ന നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.